മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കാർഡിയോവാസ്കുലർ സിസ്റ്റം പാർട്ട് 6 ആണ്. അതായത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ്, ഒരു എപ്പോഴും പറഞ്ഞ് കേൾക്കാറുള്ള ഒരു പേരാണ് കൂടിയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ ബ്ലഡ് പ്രഷർ എന്താണ് ശരിക്കും, അല്ലെങ്കിൽ നമ്മൾ BP എന്ന ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ഈ പ്രഷർ, ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതായത് ബ്ലഡ് ആർട്ടറീസിൽ കൂടി ഒഴുകുമ്പോൾ എപ്പോഴും ആർട്ടറീസിലകത്തുള്ള പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുക. ബ്ലഡ് ആർട്ടറീസിൽ കൂടി, അതായത് ഹാർട്ടിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് ബ്ലഡ് അയോട്ടയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. പിന്നെ അയോട്ടയിലും അതിൻ്റെ ബ്രാഞ്ചസിലും, അയോട്ടയുടെ ബ്രാഞ്ചുകളാണ് എല്ലാ പ്യുവർ ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറീസും. അപ്പോൾ അയോട്ടയിലും പിന്നെ അയോട്ടയുടെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ആർട്ടറീസിലും കൂടി ബ്ലഡ് ഒഴുകുന്ന സമയത്ത് അതിൻ്റെ ഭിത്തികളിൽ, ഈ ആർട്ടറീസിൻ്റെ ഭിത്തികളിൽ ഒരു പ്രത്യേക ഒരു പ്രഷർ ഏൽപ്പിച്ചുകൊണ്ടാണ് ബ്ലഡ് മുന്നോട്ട് ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുക. ബ്ലഡ് അയോട്ടയിലും ആർട്ടറീസിലും ഒക്കെ കൂടി ഒഴുകുന്ന സമയത്ത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പ്രഷർ ആ ബ്ലഡ് അതിൻ്റെ ആർട്ടറീസിൻ്റെ ഭിത്തികളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, എക്സേർട്ട് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് മുന്നോട്ട് ഒഴുകുക. അപ്പോൾ ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എപ്പോഴും ബ്ലഡ് പ്രഷർ എന്ന് പറയുക. പ്രഷർ എക്സേർട്ടഡ് ബൈ ബ്ലഡ് എവിടെയാണ്? ഓൺ ദ ആർട്ടീരിയൽ വാൾസ്, ഓക്കെ, വൈൽ ഇറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ആർട്ടറീസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആർട്ടറീസിലെ പ്രഷർ? കാരണം നമുക്കറിയാലോ ആർട്ടറീസിൽ, ആർട്ടറീസ് ആണ് എപ്പോഴും നമ്മുടെ ഹോൾ ബോഡിയിലേക്കും നമ്മുടെ ഓരോ സെല്ലിലേക്കും പ്യുവർ ബ്ലഡ് കൊണ്ടുപോകുന്നത്. വെയിൻസ് എപ്പോഴും തിരിച്ച് ഹാർട്ടിലേക്കാണ് കൊണ്ടുവരിക. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവനെ തന്നെ നിലനിർത്തുന്ന ഒരു ഘടകമാണ്. നമുക്കറിയാമല്ലോ പ്രഷർ ലോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകൾക്ക്, ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് ബ്രെയിനിലേക്ക് വരെ ബ്ലഡ് കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ അത് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. അപ്പോൾ അതായത് ബ്ലഡ് പ്രഷർ നമുക്ക് എപ്പോഴും ഏറ്റവും ഒരു മിനിമം ബ്ലഡ് പ്രഷർ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ ഒരു പ്രഷറാണ് ബ്ലഡിനെ മുന്നോട്ട് നയിക്കുന്നതും മുന്നോട്ട് നീക്കുന്നതും നമ്മുടെ ഓരോ സെല്ലിലേക്കും ബ്ലഡ് എത്താൻ ഇടയാക്കുന്നതും. പിന്നെ ശരിക്കു പറഞ്ഞാൽ ഈ പ്രഷർ, ബ്ലഡ് പ്രഷർ ആർട്ടറീസിലെ പ്രഷർ ആണെങ്കിലും അതിൻ്റെ ഒരു കാരണം എപ്പോഴും ഹാർട്ടിൽ നിന്നുള്ള ഒരു പമ്പിങ് പ്രഷറും കൂടിയാണ്. അതായത് ഹാർട്ടിൻ്റെ പമ്പിങ്, പ്രത്യേകിച്ച് നമുക്കറിയാം അയോട്ടയും ആർട്ടറീസും എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് ചേമ്പറിലേക്കാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പമ്പ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ്, ഒരു പ്രത്യേക നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷൻ ഫേസ് സിസ്റ്റലി, ആ സമയത്താണ് അയോട്ടയിലേക്ക് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുക. സോ ആ പമ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ഫോഴ്സ്ഫുള്ളിയാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡിനെ അയോട്ടയിലേക്ക് പമ്പ് ചെയ്യുന്നത്. ആ ഒരു പ്രഷറോടുകൂടിയാണ് ബ്ലഡ് അയോട്ടയിലെത്തുന്നതും പിന്നീട് അയോട്ടയുടെ ബ്രാഞ്ചുകളായിട്ടുള്ള ആർട്ടറീസിലെത്തുന്നതും. അപ്പോൾ ആ ഒരു ഹാർട്ടിൻ്റെ ഒരു പമ്പിങ് ഫോഴ്സും ശരിക്കും ഇതിലൊരു പ്രധാന ഫാക്ടറാണ് ഈ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ. പിന്നെ അതുകൂടാതെ മറ്റു പല കാരണങ്ങൾ, കാരണം ആർട്ടറീസിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ആർട്ടറീസിൻ്റെ ഭിത്തി തിരിച്ചും ഒരു ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. ഹാർട്ടിൻ്റെ ഒരു പമ്പിങ് പ്രഷർ, പിന്നെ ആർട്ടറീസിൻ്റെ ഭിത്തിയിലേക്കാണ് ബ്ലഡ് പ്രഷർ വരിക, പക്ഷേ തിരിച്ച് ആർട്ടറീസിൻ്റെ ഭിത്തിയും ഒരു അവിടെ റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടറീസിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞാലും ഈ BP കുറയാനായിട്ട് ഇടയാക്കും. അല്ലെങ്കിൽ പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് ആ ഒരു ഫോഴ്സ് കുറഞ്ഞാലും ഇതേപോലെ ബ്ലഡ് പ്രഷർ കുറയാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസിൽ ഒരെണ്ണമാണ്. ഓക്കെ, ഏതൊക്കെയാണ് വൈറ്റൽ ഫങ്ഷൻസ് നമ്മൾ പറയുക? ഇപ്പോൾ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ്, അതേപോലെ ബ്ലഡ് പ്രഷർ, അതേപോലെ മറ്റൊരു ഘടകമാണ്, മറ്റൊരു വൈറ്റൽ ഫങ്ഷനാണ് റെസ്പിറേഷൻ, റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയും. പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഇതെല്ലാം നമ്മുടെ ജീവനെ നിലനിർത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നാണ് ബ്ലഡ് പ്രഷർ. സോ ദ പ്രഷർ ഇസ് പ്രഷർ എക്സേർട്ടഡ് ബൈ ബ്ലഡ് ആസ് ഇറ്റ് ഇസ് ഫ്ലോയിങ് ത്രൂ ദ ആർട്ടറീസ് ആൻഡ് ദ പ്രഷർ ഇസ് ആക്ച്വലി എക്സേർട്ടഡ് ഓൺ ദ ആർട്ടീരിയൽ വാൾ. അപ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടെങ്കിലാണ് ബ്ലഡിന് എല്ലായിടത്തേക്കും എത്താൻ സാധിക്കുക. പിന്നെ നമുക്കറിയാം നോർമലി നമ്മൾ ബ്ലഡ് പ്രഷർ എത്രയാണെന്നാണ് പറയുക. നോർമൽ ബ്ലഡ് പ്രഷർ ഇസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ റേഷ്യോ, അല്ലെ, ഒരു റേഷ്യോ പോലെ രണ്ട് റീഡിങ്സ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ ബ്ലഡ് പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ദ 120/80 millimeters of mercury. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ പ്രഷർ പറയാറ്, അല്ലെ, 120/80
മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. കാരണം നമ്മൾ നമുക്കറിയാലോ സിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നതാണ് ബ്ലഡ് പ്രഷർ നോക്കാൻ ഉപയോഗിക്കുന്ന അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെ, അല്ലെങ്കിൽ ഒരു ബി പി അപ്പാരറ്റസ് നമ്മൾ പറയുമല്ലോ സിഗ്മോ മാനോമീറ്റർ. ഈ സിഗ്മോ മാനോമീറ്ററിൽ നമ്മൾ പ്രഷർ റീഡിങ്സ് എടുക്കുന്ന എപ്പോഴും മെർക്കുറിയുടെ റീഡിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എത്ര അതിൻ്റെ ഒരു മെർക്കുറി കോളത്തിൻ്റെ ഒരു ഹൈറ്റ് ആണ്. സോ അതുകൊണ്ടാണ് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ബ്ലഡ് പ്രഷറിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. സോ നോർമലി ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. ഇനി എന്തൊക്കെയാണ് ഈ രണ്ട് ഈ ഫ്രാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. 120/80 അല്ലേ. സോ സിസ്റ്റോളിക് പ്രഷറിനെയാണ് നമ്മൾ 120 എന്ന് പറയുക, ആൻഡ് ഡയസ്റ്റോളിക് പ്രഷറാണ് എപ്പോഴും 80. എപ്പോഴും ഒരു ഹയർ റീഡിങ്ങിനെ എന്താ പറയുക സിസ്റ്റോളിക് പ്രഷർ, ആൻഡ് ദാറ്റ് ലോവർ റീഡിങ് ഇസ് കോൾഡ് ഡയസ്റ്റോളിക് പ്രഷർ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ബ്ലഡ് പ്രഷർ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് റീഡിങ്സ് ആയിട്ട് വരുന്നത് അല്ലെ, ഒരു റേഷ്യോ പോലെ വരുന്നത് 120/80? കാരണം സിസ്റ്റോളിക് പ്രഷർ അല്ലെങ്കിൽ 120 എന്ന് നമ്മൾ നോർമൽ പ്രഷറിൽ പറയുന്ന ആ ഒരു 120 എന്ന് പറയുന്ന റീഡിങ് സിസ്റ്റോളിക് പ്രഷർ എന്താണ് ശരിക്കും? അതായത് ദ പ്രഷർ, സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻ ദ ആർട്ടറിയാണ് അല്ലെ, അയോട്ടയിലോ അല്ലെങ്കിൽ മറ്റ് ആർട്ടറീസിലുമുള്ള പ്രഷർ എപ്പോഴാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ സിസ്റ്റോളിൽ ആയിരിക്കുമ്പോൾ. ലെഫ്റ്റ് വെൻട്രിക്കിൾ സിസ്റ്റോളിലായിരിക്കുമ്പോൾ ആർട്ടറീസിലെ പ്രഷർ എപ്പോഴും ഹൈ ആയിരിക്കും, കാരണം ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നത് ആ സമയത്താണ്. സോ ആ അതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് ഫേസ് എപ്പോഴും ആർട്ടറിയിൽ ബ്ലഡ് ആർട്ടറീസിലേക്ക് ഹൈ പ്രഷറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ ലെഫ്റ്റ് മീൻസ് വെൻട്രിക്കുലർ സിസ്റ്റലിയുടെ സമയത്ത് ആർട്ടറീസിലെ പ്രഷർ എന്തായിരിക്കും? എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സിസ്റ്റോളിക് പ്രഷർ എപ്പോഴും ഹൈ ആയിരിക്കുന്നത്. സിസ്റ്റോളിക് പ്രഷറിൻ്റെ അർത്ഥം ഇതാണ്, ഇറ്റ് ഇസ് എ പ്രഷർ ഇൻ ദ ആർട്ടറി അല്ലെ, ബ്ലഡ് പ്രഷർ തന്നെ, പ്രഷർ ഇൻ ദ ആർട്ടറി വെൻ ഓർ വൈൽ ദർ ഇസ് വൈൽ ഓർ വെൻ ദർ ഇസ് എ സിസ്റ്റലി ഗോയിങ് ഓൺ ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കുലർ സിസ്റ്റലിയുടെ സമയത്ത് ആർട്ടറിയിലുള്ള പ്രഷർ, അതിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. അതെപ്പോഴും ഹൈ ആയിരിക്കും. എന്നാൽ വെൻട്രിക്കുലർ ഡയസ്റ്റലിയുടെ സമയത്ത്, അതായത് വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുമ്പോൾ പമ്പ് ചെയ്യുന്നില്ല, അപ്പോൾ ആ സമയത്ത് ആർട്ടറീസിലെ പ്രഷർ എപ്പോഴും എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. ഓക്കെ, പ്രഷർ ഇൻ ദ ആർട്ടറി ഡ്യൂറിങ് എ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡയസ്റ്റലി അല്ലെ വെൻട്രിക്കുലർ ഡയസ്റ്റലി. വെൻട്രിക്കിൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എപ്പോഴും ഒരേപോലെയാണല്ലോ. സോ വെൻട്രിക്കുലർ ഡയസ്റ്റലിയുടെ സമയത്ത് ആർട്ടറീസിൽ, അയോട്ടയിലും ആർട്ടറീസിലുമുള്ള പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെപ്പോഴും സിസ്റ്റോളിക് പ്രഷറിനേക്കാളും കുറവായിരിക്കും അല്ലേ. സിസ്റ്റോളിക് പ്രഷർ എപ്പോഴും 120 ഡയസ്റ്റോളിക് പ്രഷർ എപ്പോഴും 80. ഇത് രണ്ടും ഹാർട്ടിൻ്റെ രണ്ട് ഫേസസിനെയാണ് കാണിക്കുന്നത്. അതുകൂടി നമ്മൾ എപ്പോഴും ഓർക്കണം, ആർട്ടറീസിലെ ആണ് പ്രഷറെങ്കിലും ആർട്ടറീസ് ആർ കണക്റ്റഡ് ടു വെൻട്രിക്കിൾ. അപ്പോൾ വെൻട്രിക്കിളിൽ സിസ്റ്റലി നടക്കുമ്പോൾ ആർട്ടറീസിലെ പ്രഷർ ഹൈ ആവുന്നു, വെൻട്രിക്കിൾസിൽ ഡയസ്റ്റലി നടക്കുമ്പോൾ ആർട്ടറീസിലെ പ്രഷർ ലോ ആവുന്നു. അപ്പോൾ അത് രണ്ടും ശരിക്കും നമ്മൾ ഒരു ഒരാളുടെ ബ്ലഡ് പ്രഷർ പറയുമ്പോൾ ഇത് രണ്ട് ഫേസസും പറയണം. അതുകൊണ്ടാണ് നമുക്കെപ്പോഴും ബ്ലഡ് പ്രഷറിന് രണ്ട് റീഡിങ്സ് വരിക. ഓക്കെ, 120/80. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രഷറുമായിട്ട്, ഹൈ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കണ്ടീഷൻസ്, മെഡിക്കൽ കണ്ടീഷൻസ് കൂടി പറയാം. സോ യൂഷ്വലി നോർമൽ പ്രഷറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, 120/80. ഇനിയിപ്പോൾ ഒരാളുടെ ബ്ലഡ് പ്രഷർ ഈ 120/80 എന്നുള്ളത് 140/90, അതായത് സിസ്റ്റോളിക് പ്രഷർ ഏതാണ്ട് 140 ഡയസ്റ്റോളിക് പ്രഷർ 90 മുകളിലാണെങ്കിലാണ് പൊതുവേ നമ്മൾ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. അതും ഒരു പ്രാവശ്യമൊന്നുമല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നാളുകളായിട്ട് ഇതിങ്ങനെ നിലനിൽക്കുകയാണെങ്കിലാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുക. 140/90 മുകളിലാവുക പ്രഷർ. ഇനി ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ലോ ബ്ലഡ് പ്രഷർ ആണ് അല്ലെ. ഹൈപ്പർ ടെൻഷൻ മീൻസ് ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പോ ടെൻഷൻ മീൻസ് ലോ ബ്ലഡ് പ്രഷർ. സോ ലോ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രഷർ റീഡിംഗ് ബിലോ 90/60, അതായത് സിസ്റ്റോളിക് പ്രഷർ തന്നെ 90 താഴെ, ഈ 120 എന്നുള്ളത് 90 താഴെ, അതേപോലെ 80 എന്നുള്ള ഡയസ്റ്റോളിക് പ്രഷർ 60 താഴെ. അപ്പോൾ 90/60 താഴെയാണ് ഒരാളുടെ ബ്ലഡ് പ്രഷർ എങ്കിലാണ് നമ്മൾ അയാൾക്ക് ഹൈപ്പോ ടെൻഷൻ ആണെന്ന് പറയുക. അപ്പോൾ രണ്ടും വളരെയധികം ഡേഞ്ചറസ് ആണ്. നമുക്കെപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹൈപ്പോ ടെൻഷൻ ആയിരിക്കും. കാരണം ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ എന്തായാലും ബ്ലഡിന് എല്ലായിടത്തേക്കും എത്താൻ പറ്റില്ല, പ്രത്യേകിച്ച് ബ്രെയിനിലേക്ക്. അപ്പോൾ ബ്രെയിനിലേക്ക് ബ്ലഡ് എത്താതിരുന്നാൽ ബ്രെയിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും, നമുക്ക്
ഒരു ഫെയിൻറ്റിങ് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസ് വരാം. ഹൈപ്പർ ടെൻഷൻ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ലോങ് ടേമിലാണ്. കുറേ നാളുകൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നാൽ അത് അതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പല ഓർഗൻസിനും ഡാമേജ് അല്ലെ, കിഡ്നിക്കും അതുപോലെ ഹാർട്ടിനും അങ്ങനെയുള്ള ഒത്തിരി ഡാമേജസ്, നമ്മുടെ ഐസിനും ഉൾപ്പെടെ അല്ലെ, റെറ്റിന അതുപോലെയുള്ള ഭാഗങ്ങൾക്കൊക്കെ ഡാമേജസ് വരും. നമ്മുടെ ആർട്ടറീസിൻ്റെ ഭിത്തികൾക്കും ഡാമേജ് വരും. ഓക്കെ, ആർട്ടീരിയോസ്ക്ലിറോസിസ് അങ്ങനെയുള്ള. സോ നമുക്ക് ഹൈപ്പർ ടെൻഷനെ പറ്റി ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ ഇത്രയുമാണ് ബ്ലഡ് പ്രഷറിനെ പറ്റി. ബ്ലഡ് പ്രഷർ, നോർമൽ പ്രഷർ എന്താണ്, ആ നോർമൽ പ്രഷറിൻ്റെ രണ്ട് റീഡിങ്സിൻ്റെ അർത്ഥം എന്താണ്, ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹൈപ്പോടെൻഷൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബി പി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് സ്വിഗ്മോ മാനോ മീറ്റർ. മാനോ മീറ്റേഴ്സ് യൂഷ്വലി പ്രഷർ അളക്കാനുള്ളതാണ്. സോ സ്വിഗ്മോ എന്ന് പറയുന്നതിന് സ്വിഗ്മോയുടെ അർത്ഥം തന്നെ പൾസ് എന്നാണ്. കാരണം നമ്മളെപ്പോഴും ബി പി അപ്പാരറ്റസ് വെച്ചിട്ട് ബി പി മെഷർ ചെയ്യുന്നത് പൾസും കൂടി ഒബ്സർവ് ചെയ്തിട്ടാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ റേഡിയൽ പൾസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാക്കിയൽ പൾസ് നമ്മൾ ഓസ്കിൾട്ടേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ബി പി നോക്കുക. അതുകൊണ്ടായിരിക്കണം പൾസിനെ ബേസ് ചെയ്തിട്ട്, പൾസ് ഒബ്സർവേഷനിൽ കൂടി എന്നുള്ള അർത്ഥത്തിലാണെന്ന് തോന്നുന്നു സ്വിഗ്മോ മാനോമീറ്റർ എന്ന് ആ ഒരു ബി പി ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് വന്നത്. അപ്പോൾ ഇത്രയുമാണ് ബ്ലഡ് പ്രഷറിനെ പറ്റി നമുക്ക് ചുരുക്കി പറയാവുന്ന കാര്യങ്ങൾ. സോ ഹൈപ്പർ ടെൻഷനെ പറ്റി നമുക്കൊരു ഡിസീസ് ആയിട്ട് തന്നെ പിന്നൊരു ഒരിക്കലും മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. സോ ഇപ്പോൾ തൽക്കാലം വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. ഇതൊരു ജസ്റ്റ് ഒരു കണ്ടിന്യൂവേഷൻ മാത്രമാണ്, പാർട്ട് 6 ആണ്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.